February 21 ലോക മാതൃഭാഷാ ദിനം. ഒരു ദേശത്തിൻ്റെ ജനതയുടെ അവരുടെ സ്വത്വത്തിൻ്റെ നന്മയും തനിമയും തുടിപ്പും കുതിപ്പും കിതപ്പുമെല്ലാം ഫലപ്രദമായി സംവേദനം ചെയ്യാൻ കഴിയുന്നതിൻ്റെ അവകാശം മാതൃഭാഷയ്ക്ക് സ്വന്തം. നിങ്ങൾ ഒരാളോട് അയാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുമ്പോൾ അയാളുടെ തലച്ചോറിൽ കടക്കുന്നു. അയാളുടെ സ്വന്തം ഭാഷയിൽ സംസാരിക്കുമ്പോൾ അയാളുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നു എന്ന് നെൽസൺ മണ്ടേല പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ഭാഷയ്ക്കല്ലാതെ വേറെ ഏതു ഭാഷയ്ക്കാണ് ഒരാളുടെ ഹൃദയത്തിൽ പ്രവേശിച്ച് അയാളുടെ മനസ്സ്, ഭാവന, ആശയവിനിമയം, ചിന്ത തുടങ്ങിയവയെ സ്വാധീനിക്കാൻ കഴിയുക? നാട്ടു നന്മകൾ മനസ്സിൽ മുട്ടിടുകയും പൂവിടുകയും ചെയ്യുന്നത് മാതൃഭാഷയുടെ ശക്തി കൊണ്ടാണ്. എന്താണ് മാതൃഭാഷ? തൻ്റെ ചുറ്റുപാടുമുള്ള പൊതുസമൂഹം ഏതു ഭാഷയാണോ സംസാരിക്കുന്നത് അതാണ് ആ വ്യക്തിയുടെ മാതൃഭാഷ. ഓരോ ഭാഷയ്ക്കും മനുഷ്യരെ പോലെ തന്നെ അത് ജനിച്ചു വളർന്ന ചുറ്റുപാടുമായി ജൈവികമായ പൊക്കിൽ കൂടി ബന്ധമുണ്ട്. ഈ ഒരു ബന്ധമാണ് മാതൃഭാഷയെ ജീവസുറ്റതാക്കുന്നതും സജീവമായി നിലനിർത്തുന്നതും. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മത്തിനു പെറ്റമ്മ തൻ ഭാഷ താൻ, മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. മഹാകവി വള്ളത്തോളിൻ്റെ ഈ വരികൾ മാതൃഭാഷയുടെ മഹത്വത്തെ വരച്ചു കാണിക്കുന്നു. അമ്മിഞ്ഞ പാലിനൊപ്പം അബോധപൂർവമായി ഓരോ കുഞ്ഞും സ്വായത്തമാക്കുന്ന മാതൃഭാഷയാണ് ആ കുഞ്ഞിനെ ചുറ്റുപാടുമായി ബന്ധിപ്പിക്കുന്ന ആശയ കൈമാറ്റ ഉപാധി. ഔപചാരിക വിദ്യാഭ്യാസത്തിന് മുൻപേ ആരംഭിക്കുന്ന ഈ അനൗപചാരിക ഭാഷാ പഠനത്തിലൂടെയാണ് കുട്ടിയുടെ ചിന്താശക്തിയും ആശയവിനിമയത്തിനുള്ള കഴിവും വികാസം പ്രാപിക്കുന്നത്. പ്രീ പ്രൈമറി പഠനകാലം മുതൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശാസ്ത്രീയമായ അടിത്തറപ്പാകുന്നതും ഒരുക്കുന്നതും മാതൃഭാഷയിലൂടെയുള്ള ബോധനമാണ്. ബോധന മാധ്യമം മാതൃഭാഷയായിരിക്കണമെന്ന് ആധുനിക വിദ്യാഭ്യാസ ചിന്തകരും മനഃശാസ്ത്രജ്ഞരും പൊതുവിൽ അംഗീകരിച്ചിട്ടുണ്ട്. മാതൃഭാഷയിലൂടെ ആശയം സ്വീകരിക്കുമ്പോഴാണ് കുട്ടിക്ക് ആ വിഷയത്തിൽ മികവ് കൂടുക എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ആശയവിനിമയോപാധി എന്നതിനപ്പുറം ജനതയുടെ സ്വത്വബോധവും സംസ്കാരവും പ്രതിഫലിപ്പിക്കുന്നതും മാതൃഭാഷയിലൂടെ മാത്രം. സാമൂഹിക ജീവിതത്തിൽ ക്രിയാത്മകമായി ഇടപെടുന്നതിന് മാതൃഭാഷാ പഠനം സഹായിക്കുന്നുമുണ്ട്. മാതൃഭാഷയുടെ ഓജസ്സും സൗന്ദര്യവും തിരിച്ചറിഞ്ഞുള്ള പഠനാന്തരീക്ഷത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ ഭാഷയിലേക്ക് പുതിയ ഭാഷകൾ കടന്നുവന്ന് മാതൃഭാഷയെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവണത ആരംഭിച്ചിരിക്കുന്നു. ഈ അന്യഭാഷാ സ്നേഹം പെട്ടെന്നുണ്ടായതല്ല, ഉണ്ടാകുന്നതുമല്ല. ഓരോ തലമുറ കഴിയുമ്പോഴും മാതൃഭാഷയോടുള്ള ബന്ധം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അധിനിവേശ ഭാഷയുടെ സ്വാധീനം മാതൃഭാഷയെ പതിയെ പതിയെ കൊന്നുകൊണ്ടിരിക്കുന്നു. ആംഗലേയ ഭാഷയറിയാതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അസാധ്യമാണെന്ന് അന്നത്തെ വലിയ ഒരു സമൂഹം വിശ്വസിച്ചിരുന്നു, അഥവാ ബ്രിട്ടീഷ് ഭരണകൂടം വിശ്വസിപ്പിച്ചിരുന്നു. വിദ്യാഭ്യാസം എന്നാൽ ആംഗലേയ ഭാഷയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നുള്ള ചിന്താഗതി സാമൂഹ്യ പ്രവണതയായി മാറിയിരിക്കുന്നു. ആരു തേടും നാളെ നമ്മുടെ കുട്ടികൾ കോർക്കാനും അമ്മയെ വേണ്ടായിരിക്കുമോ എന്ന് വി മധുസൂദനൻ നായർ സമൂഹത്തോട് ചോദിക്കുന്നത് ഈ ഒരു അപജയ ഘട്ടത്തിലാണ്. ജീവിതത്തിലും ഭാഷയിലും അധിനിവേശത്തിന്റെ യുക്തികൾ പിടിമുറുക്കുന്ന ഈ കാലഘട്ടത്തിൽ സംസ്കാരവും വിജ്ഞാനവും അമ്മ വാത്സല്യത്തോടെ നമുക്ക് പകർന്നു തന്നിരുന്ന മാതൃഭാഷയെക്കുറിച്ച്, മാതൃഭാഷ മഹത്വത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു ലോക മാതൃഭാഷാ ദിനം. മാതൃഭാഷാ സ്നേഹത്തിനും അപ്പുറം മാതൃഭാഷയുടെ സംരക്ഷണത്തിന് വേണ്ടി നിയമനിർമ്മാണം നടക്കണം.
ഭാഷയുള്ള കാലത്തോളം എന്ന പഴയ ചിന്ത മാറി ഭാഷയെ എല്ലാ കാലത്തേക്കും ചേർത്ത് വയ്ക്കുന്നതായിരിക്കണം ഭാഷാ സംരക്ഷണത്തിന്റെ ലക്ഷ്യം. ഇന്റർനെറ്റ്, ബ്ലോഗ്, സമൂഹ മാധ്യമങ്ങൾ തുടങ്ങിയവയുടെ വരവും വികാസവും മാതൃഭാഷയുടെ വളർച്ചയ്ക്കും കാരണമായിട്ടുണ്ട്. ഈ പത്രം, ഡിജിറ്റൽ മാഗസിൻ തുടങ്ങിയവ വായനയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്റെ മക്കൾക്ക് മലയാളം അറിയില്ല എന്ന് പറയുന്ന പ്രവാസികളെക്കാൾ മലയാളം പഠിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്ന പ്രവാസികളെ നമുക്കിന്ന് കാണാൻ കഴിയും. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാതൃഭാഷയുടെ, മലയാളത്തിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുമായി ആത്മാർത്ഥമായി ശ്രമിക്കുന്ന മലയാളം മിഷൻ, മലയാള ഐക്യവേദി തുടങ്ങിയവ നമ്മുടെ കേരളത്തിൽ മാതൃഭാഷാ സംരക്ഷണത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് മുന്നിൽ തന്നെയുണ്ട്. ലോക മാതൃഭാഷാ ദിനത്തിന്റെ പിറവിക്ക് രക്തസാക്ഷിത്വത്തിന്റെ ചോരമണമുണ്ട്. പൂർവ പാകിസ്ഥാനിലെ, ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ ജനത തങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട ഉറുദുവിന് പകരം തങ്ങളുടെ മാതൃഭാഷയായ ബംഗാളിക്ക് വേണ്ടി നടത്തിയ ധീരമായ സമരത്തിൽ 1952 ഫെബ്രുവരി 21 പോലീസ് വെടിവെപ്പിൽ നഷ്ടമായത് പോരാട്ടത്തിന്റെ മുൻനിരയിൽ നിന്ന മാതൃഭാഷാ സ്നേഹികളുടെ ജീവനായിരുന്നു. അന്ന് കൊല്ലപ്പെട്ടവരുടെ സ്മരണയ്ക്കായി ഫെബ്രുവരി 21 ബംഗ്ലാദേശിൽ ഭാഷാ പ്രസ്ഥാന ദിനം ആചരിക്കുന്നുണ്ട്. ഈ ദിനത്തിന് അന്തർദേശീയ തലത്തിൽ ലഭിച്ച അംഗീകാരമാണ് ലോക മാതൃഭാഷാ ദിനത്തിന് പ്രേരണയായത്. ചില ദിനങ്ങൾ വേണം, ചിലതെല്ലാം ഓർക്കാനും ഓർമ്മപ്പെടുത്താനും. സ്വന്തം ഭാഷയെ ചേർത്തണയ്ക്കുന്നതോടൊപ്പം തന്നെ മറ്റു ഭാഷകളെയും നമുക്ക് സ്നേഹിക്കാം. അങ്ങനെ നാട്ടു നന്മകൾ നമ്മുടെ മനസ്സിൽ പൂവിടട്ടെ, കായ്ക്കട്ടെ. ഏവർക്കും മാതൃഭാഷാ ദിനാശംസകൾ.